بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين വല അലിഹി വസാഹിബിഹി അജ്മഈൻ അമ്മാ ബഅദു. പ്രിയമുള്ള സുഹൃത്തുക്കളെ, കുറേ നാളുകളായി പ്രതിസന്ധികൾ നിറഞ്ഞ ഒരു കാലഘട്ടത്തെ തരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. അതായത് സമസ്ത കേരള ജമിയത്തുലമയുടെ ഇടയും അതിൻ്റെ ശാഖാ കമ്മിറ്റികളുടെയും തലപ്പത്തുണ്ടായിരുന്ന മഹാന്മാരായ പല പണ്ഡിതന്മാരും നമ്മളിൽ നിന്ന് യാത്ര പറഞ്ഞ് പിരിഞ്ഞുപോയി. അത് സംബന്ധിച്ച് നാം പ്രയാസത്തിലാണ്. അതുപോലെ ഉള്ള ചില പ്രശ്നങ്ങൾ, പൗരത്വ ഭേദഗതി ബിൽ നമുക്ക് പ്രതികൂലമായ നിലയിൽ കേന്ദ്ര ഗവൺമെൻറ് പാസാക്കുകയും അതിന് എതിരിൽ നാം വളരെയധികം പ്രതിഷേധങ്ങളും നമുക്കുള്ള പ്രയാസങ്ങൾ അവരെ മനസ്സിലാക്കാനുള്ള നടപടികളെല്ലാം നടത്തി. പക്ഷേ അതൊന്നും ഫലപ്രദമായി എന്ന് ഉറപ്പിച്ചു പറയാനായിട്ടില്ല. റബ്ബ് സുബ്ഹാനഹു വതആല അവർക്ക് നമ്മളോട് ഒരു കരുണ തോന്നാനും എല്ലാവരെയും ഒരേ രീതിയിൽ കാണാനുള്ള ഒരു തൻ്റെ ഇടവും ആലോചനയും നൽകി സമാധാനം ആക്കിത്തരട്ടെ. അതിനിടയിലാണ് ഇപ്പോൾ ഈ കോവിഡ് 19 എന്ന ആ മഹാമാരി നമ്മളെ വളയം ചെയ്തിരിക്കുന്നത്. അതിപ്പോൾ നമ്മളെ മാത്രമല്ല, ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും വലയം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണ്. അതിൽ നിന്നും റബ്ബ് സുബ്ഹാനഹു വതആല നമ്മെ രക്ഷിക്കട്ടെ. റബ്ബിൻ്റെ അടുക്കൽ ഏറ്റവും തൃപ്തികരമായതായ മാസമാണ് പരിശുദ്ധ റമദാൻ. അതിനെ വരവേൽക്കുക എന്ന ഒരു ബാധ്യത, അതിനെ വേണ്ട ക്രമത്തിൽ വരവേൽക്കുക എന്നൊരു ബാധ്യത നമ്മളിലുണ്ട്. അതിനെ ഏത് ക്രമത്തിൽ വേണമെന്ന് നമുക്ക് ധരിപ്പിക്കാൻ സമസ്ത കേരള സുന്നി ഫെഡറേഷൻ്റെ ദുബായ് ശാഖാ കമ്മിറ്റി നടത്തുന്ന ഒരു ക്യാമ്പയിൻ. ആ ക്യാമ്പയിനിലൂടെ നമുക്കത് വേണ്ട ക്രമത്തിൽ അത് നമുക്ക് മനസ്സിലാക്കിത്തരും. അതിൻ്റെ ഒരു ഉദ്ഘാടനം എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് രണ്ട് വാക്ക് പറഞ്ഞുകൊണ്ട് നിർവഹിക്കുകയാണ്. റബ്ബ് സുബ്ഹാനഹു വതആല അതിന് തൗഫീഖ് ചെയ്യട്ടെ. ഈ കാലഘട്ടത്തിൽ, ഈ ലോക്ക്ഡൗൺ കാലത്ത് ഇങ്ങനെയുള്ള ഒരു വിജ്ഞാന വ്യാപനത്തിന് ഉതകുന്ന ഒരു നല്ല സമ്പ്രദായത്തിലുള്ള ഈ പരിപാടി ആസൂത്രണം ചെയ്യാൻ ഈ SKSF സംഘടനയ്ക്ക് സാധിച്ചതിൽ റബ്ബിനെ സ്തുതിക്കുകയും നിങ്ങൾക്കതിന് അർഹതമായ പ്രതിഫലം റബ്ബ് തരട്ടെ, ഞങ്ങൾക്കും നിങ്ങൾക്കും തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പിന്നെ നമുക്ക് പറയാനുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതുപോലെയുള്ള ഒരു ഘട്ടത്തിൽ, അതായത് ശഅബാൻ അവസാനത്തെ ദിവസത്തിൽ സ്വഹാബത്തിനോട് ഒരു ഉപദേശം ചെയ്തു. ആ ഉപദേശത്തിൽ ആ പരിശുദ്ധ റമദാനിൽ നാം അനുവർത്തിക്കേണ്ട എല്ലാ കാര്യങ്ങളും അതിൽ ഉപദേശിച്ചു തന്നിരുന്നു. അതിന് ഒരു ചുരുക്കത്തിൽ ഞാൻ നിങ്ങളോടൊന്ന് പറഞ്ഞുകൊണ്ട് ഈ ക്യാമ്പയിൻ ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അനുഗ്രഹങ്ങളുടെയും കാരുണ്യത്തിൻ്റെയും പാപമോചനത്തിൻ്റെയും സന്തോഷവാർത്തയുമായി പരിശുദ്ധ റമദാൻ ഇതാ നമ്മിൽ ആഗതമായിരിക്കുന്നു. അള്ളാഹുവിൻ്റെ അടുക്കൽ
ഏറ്റവും ശ്രേഷ്ഠമായ മാസമാണ് പരിശുദ്ധ റമദാൻ. അതിൽ വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെടുകയും അതിലെ ഒരു രാത്രിയെ ആയിരം മാസങ്ങളേക്കാൾ ശ്രേഷ്ഠമുള്ളതാക്കി തീർക്കുകയും ചെയ്തിരിക്കുന്നു. അതിലെ ഓരോ നിമിഷവും നാം ഇബാദത്തുകളാൽ സജീവമാക്കേണ്ടതും നമ്മിലേക്ക് ഇറങ്ങിയ ആ പരിശുദ്ധ ഖുർആനിനെ അതർഹിക്കുന്ന വിധത്തിൽ നമ്മളിലേക്ക് ഇറങ്ങിയ പരിശുദ്ധ ഖുർആനിനെ പരിശുദ്ധ റമദാൻ മാസത്തെ അതിനെ അർഹിക്കുന്ന വിധത്തിൽ നാം അതിനെ സ്വീകരിക്കേണ്ടതുമാണ്. റബ്ബിൻ്റെ വക്കിൽ നിന്നുള്ള ഒരു അതിഥി, പ്രധാനമായ ഒരു അതിഥിയാണ് പരിശുദ്ധ റമദാൻ. അതിനെ വേണ്ട ക്രമത്തിൽ സ്വീകരിച്ച് അതിൽ നാം ചെയ്യേണ്ട നടപടിക്രമങ്ങളെല്ലാം വേണ്ട പോലെ ചെയ്ത് പിന്നെ റബ്ബിൻ്റെ തൃപ്തിയെയും പരിശുദ്ധ റമദാൻ മുഖേനയുള്ള വിജയത്തിനും റബ്ബ് നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അതുപോലെ റമദാൻ ആഗതമാവുകയും എന്നാൽ തൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടാതിരിക്കുകയും ചെയ്തവനാണ് പരാജിതരിൽ ഏറ്റവും വലിയ പരാജിതനെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നു. രോഗവും വറുതിയും ആശങ്കയിലാക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഈ റമദാൻ നമ്മിൽ ആഗതമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിശുദ്ധ മാസത്തെ നിങ്ങളിലെ ദരിദ്രർക്ക് ദാനധർമ്മങ്ങൾ നൽകിയും നിങ്ങളിൽ മുതിർന്നവരെയും രോഗികളെയും പരിപാലിക്കുകയും ചെറിയവരെ പരിഗണിച്ചും കുടുംബ ബന്ധങ്ങളെ അടുപ്പിച്ചും അനാഥകളെയും അഗതികളെയും വിധവകളെയും സംരക്ഷിച്ചും സാമൂഹ്യമായി അനുഷ്ഠിക്കുക എന്നത് നമ്മുടെ കടമയാണ്. നിങ്ങളുടെ അയൽവക്കത്തുള്ള എല്ലാ വീടുകളും സുഭിക്ഷമായി ഭക്ഷിക്കുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ടതുമാണ്. നിങ്ങളുടെ ഭവനങ്ങൾ ഈ പ്രത്യേക സാഹചര്യത്തിൽ മസ്ജിദുകളായി മാറ്റാനും നിങ്ങൾ ശ്രമിക്കണം. ഫർളുകളും സുന്നത്തുകളുമായുള്ള ഇബാദത്തുകൾ ധാരാളമായി വീടുകളിൽ വച്ച് ചെയ്യാം. ഒരു ഫർളിന് 70 ഫർളിൻ്റെ പ്രതിഫലവും ഒരു സുന്നത്തിന് 70 സുന്നത്തിൻ്റെ പ്രതിഫലവുമാണ് അല്ലാഹു തആല മിനിമം നിശ്ചയിച്ചിരിക്കുന്നത്. അത് നമുക്ക് പള്ളിയിലായാലും വീട്ടിലായാലും അത് ലഭിക്കുന്നതാണ്. അതുപോലെ ഈ മാസത്തിലെ വിശപ്പും ദാഹവും നമ്മെ മഹ്ശറയിലെ ദാഹത്തെയും വിശപ്പിനെയും ഓർമ്മിപ്പിക്കേണ്ടതാണ്. അനാവശ്യ വാക്കും നോക്കും മറ്റു നേരം പോക്കുകളും നിയന്ത്രിക്കാനാവാത്ത പക്ഷം ഈ വിശപ്പും ദാഹവും വിചാരണാ ദിവസം നമുക്ക് ഉപയോഗം ചെയ്യുകയില്ല എന്ന് നാം ഓർക്കേണ്ടതാണ്. മല്ലമ്യത കൗലദൂരി വല്ലാമല ബിഹി ഫലൈസലില്ലാഹി ഹാജത്തുൻ ഫി അന്യദ തയാമഹു ശറാബഹു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ചീത്ത വാക്കുകൾ പറയുക, അതനുസരിച്ച് പ്രവർത്തിക്കുക, അതിനെല്ലാം നാം ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ നാം ഈ വിശപ്പ് സഹിക്കുന്നതിലും ദാഹം സഹിക്കുന്നതിലും യാതൊരു പ്രയോജനവുമില്ല എന്ന് നബി തിരുമേനി നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് അനാവശ്യമായ കാര്യങ്ങളിൽ നിന്നെല്ലാം ഒഴിവായി സമയം മുഴുക്കെ ഇബാദത്തിലായി വിനിയോഗിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ചെയ്തുപോയ പാപങ്ങളിൽ അള്ളാഹുവിനോട് തൗബ ചെയ്യുക. ഓരോ നിസ്കാര സമയങ്ങളും അള്ളാഹുവിലേക്ക് കൈവിരത്തി പ്രാർത്ഥിക്കുക. റമദാൻ അള്ളാഹുവിൻ്റെ കരുണാകടാക്ഷം ഏറ്റവും കൂടുതലായി വർഷിക്കുന്ന സമയമാണ്. അടിമ അള്ളാഹുവിനോട് സങ്കടം പറയുമ്പോൾ അള്ളാഹു കൂടുതൽ അരിവുള്ളവനായിത്തീരുന്നു. വിളിക്കുമ്പോൾ അള്ളാഹു വിളി കേൾക്കുന്നു. ചോദിച്ചാൽ അവനെ നമുക്ക് നൽകുന്നു. പ്രാർത്ഥിച്ചാൽ ഉത്തരം നൽകുന്നു. അറിയുക.
സ്വർഗത്തിൻ്റെ വാൽവുകൾ ഈ മാസം അള്ളാഹു തുറന്നു വയ്ക്കുന്നു. അത് നമ്മെ തൊട്ട് കുട്ടി അടക്കപ്പെടാതിരിക്കാൻ നാം പരിശ്രമിക്കേണ്ടതാണ്. നരകവാതിലുകൾ ഈ മാസം അടക്കപ്പെടുന്നു. അത് നമുക്കായി തുറക്കപ്പെടാതിരിക്കാൻ നാം ശ്രമിക്കേണ്ടതാണ്. ഇനിയും ഒരിക്കൽ പിശാചിനെ ചങ്ങലക്കപ്പെടുകയും ഇനിയൊരിക്കലും അവൻ്റെ ശരീരത്തിൽ നാം പെടാതിരിക്കാനായി നിങ്ങൾ അള്ളാഹുവിനോട് കാവലനം ചോദിക്കുകയും ചെയ്യേണ്ടതാണ്. ഈ പറഞ്ഞതായ കാര്യങ്ങളെല്ലാം ശ്രദ്ധാപൂർവം മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിച്ച് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തും ഉപേക്ഷിക്കാൻ പറഞ്ഞ കാര്യങ്ങൾ ഉപേക്ഷിച്ചും ഈ മഹത്തായ മാസത്തെ നാം പരിചരിച്ച് അതിൻ്റെ മഹത്വത്തെ നമുക്ക് അനുഭവിക്കാൻ റബ്ബ് നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. നിങ്ങളെല്ലാവരും പ്രത്യേകം ദുആ ചെയ്യുക. സംസാരിക്കാൻ എനിക്ക് വിഷമമുണ്ട്, അതുകൊണ്ട് ഉദ്ധരിപ്പിക്കുന്നില്ല. ഈ മഹത്തായ ക്യാബിൻ ഞാൻ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.